ഈസാ നബി ദൈവപുത്രനാണെന്നും ഈസാ നബിയുടെ മാതാവ് ദൈവിക മണവാട്ടിയാണെന്നും അതുകൊണ്ട് ഈസാ നബിയെ ദൈവപുത്രനായി അംഗീകരിക്കുകയും ചെയ്തിട്ടാണ് ക്രിസ്ത്യാനികൾ ഈസാ നബിയെ യേശുവായി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ, ദൂതൻ മാത്രമാണ്. ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട 100,000-ൽ പരം പ്രവാചകന്മാരിൽ അള്ളാഹു നിശ്ചയിച്ച ഒരടിമയായ പ്രവാചകൻ, ഒരു ദൂതൻ എന്ന വിശ്വാസം മാത്രമേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി മുസ്ലിം സമൂഹത്തിനുള്ളൂ. പക്ഷെ പിന്നെന്തുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ഈസാ നബിയെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കേണ്ട മുസ്ലിം സമുദായം യേശുതര വിശ്വാസത്തിലേക്ക് പോകാനും അത്തരത്തിലുള്ള ക്രൈസ്തവ ആചാരങ്ങളിൽ ആകൃഷ്ടരാവാനുമുള്ള കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആര് എന്ന് കൃത്യമായി മുസ്ലിം സമൂഹത്തിലെ പലർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. കേവലം ഒരു പ്രവാചകൻ, മറ്റുള്ള അമ്പിയാക്കളെ പോലെ, നബിമാരെപ്പോലെ ഒരു നബി എന്ന അറിവ് മാത്രമേ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ പലർക്കുമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും ഈസാ നബിയെ കുറിച്ച് മുസ്ലിം സമൂഹത്തിനുണ്ടാകേണ്ട ചില അനിവാര്യമായ അറിവുകളുണ്ട്. എന്തുകൊണ്ട് ഈസാ നബിയെ നമ്മളത് തിരിച്ചറിയണം? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 4 കാര്യങ്ങളാണ് ഇസ്ലാമിക ലോകത്ത് ശ്രേഷ്ഠമാക്കപ്പെട്ടത്. 1, അദ്ദേഹത്തിന്റെ ജനനം. ആ ജനനത്തെ പറ്റി പോലും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈസാ നബി എവിടെയാ ജനിച്ചത്, ആരുടെ മകനായിട്ടാ ജനിച്ചത് എന്ന ചോദ്യത്തിന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ആദ്യം പഠിക്കണം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ, ആ ഭാര്യയുടെ ഒരു സഹോദരിയായിരുന്നു ഹന്ന എന്ന പെണ്ണ്. ഹന്ന എന്ന പെണ്ണിനെ വിവാഹം കഴിച്ചത് ഇമ്രാൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു. ഇമ്രാൻ ഹന്നയെ വിവാഹം കഴിക്കുകയും അവർക്കൊരു കുഞ്ഞ് പിറക്കുകയും ചെയ്തു. ആ കുഞ്ഞാണ് മറിയം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിൽ അങ്ങനെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമ ജനിച്ചപ്പോ സക്കരിയ നബിയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഇമ്രാനും കുടുംബവും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏകദൈവ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ വളരുന്ന മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി അല്ലാഹു തആല സക്കരിയ നബിക്ക് കൽപ്പന കൊടുത്തു, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി, യാ മറിയം ഉഖ്നുതി ലിറബ്ബിക്കി വസ്ജുദി വർകഈ മഅ റാകിഈൻ. അഥവാ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രത്യേകമായി ഇബാദത്തുകളിൽ ഒന്നും കൂടി ശക്തി കാണിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചു. മറിയം, നീ കൂടുതൽ അല്ലാഹുവിനെ ആരാധിക്കണം, റബ്ബിനെന്തോ തീരുമാനമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആ കുടുംബം ഇബ്രാഹിം അഥവാ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്പദൂരത്തേക്കുള്ള മറ്റൊരു പള്ളിയിൽ, ആ പള്ളിയിലുള്ള ആരാധനാ കർമ്മങ്ങളുമായി ജീവിക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ആ പള്ളിയിൽ ആരാധനകളുമായി കഴിഞ്ഞുകൂടുമ്പോഴായിരുന്നു അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് വരുന്നത്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ സംസാരിച്ചു. ആ സമയത്ത് റബ്ബിന്റെ കൽപ്പന ബോധ്യപ്പെടുത്തി കൊടുത്തു, വദുഖുർ ഫിൽ കിതാബി മറിയമ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഇങ്ങനെ കാണാം. ജിബ്രീലും വന്നു, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുമായി സംസാരിച്ചു. എന്നിട്ട് ആ സംസാരത്തിന്റെ അവസാനം അള്ളാഹുവിന്റെ കൽപ്പന ബോധ്യപ്പെടുത്തി കൊടുത്തു, മറിയം, നിന്നിൽ അള്ളാഹു ഒരു കുട്ടിയെ തീരുമാനിച്ചിരിക്കുന്നു. നിനക്ക് അള്ളാഹുവിന്റെ മുൻപിൽ പടച്ച റബ്ബിന്റെ കാരുണ്യത്തോടുകൂടി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നിനക്കൊരു കുഞ്ഞിനെ അള്ളാഹു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേട്ടതോടുകൂടി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമ ആശ്ചര്യത്തോടെ ചോദിച്ചു, അന്നാ യകൂനു ലി ഗുലാമുൻ, എനിക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാവുകയില്ല, കാരണം വലം യംസസ്നി ബശറുൻ വലം അഖു ബഖിയ, എന്നെ ഇന്നുവരെ ഒരു പുരുഷൻ പോലും തൊട്ടിട്ടില്ല. മാത്രമല്ല ഞാൻ അങ്ങനെ പല പുരുഷന്മാരുടെ കൂടെ പോകുന്ന ഒരു വ്യഭിചാരിയോ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടവളോ ഒരു മോശക്കാരായ പെണ്ണോ അല്ല. പിന്നെ എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും എന്ന് തിരിച്ചു ചോദിക്കുകയും അള്ളാഹുവിന്റെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ കൃത്യമായ കാര്യങ്ങൾ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമ ഗർഭം ധരിച്ചു. നാട്ടുകാരും പലരും പരിഹസിച്ചു, ഒറ്റപ്പെടുത്തി. 9 മാസത്തെ ഗർഭത്തിന് ശേഷം തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ലോകത്തുള്ള സർവമാന കാഫിരീങ്ങളുടെയും ചോദ്യത്തിന് ആ കുഞ്ഞിലൂടെ അള്ളാഹു തആല മറുപടി കൊടുത്തു. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, മറിയം ഈ കുഞ്ഞിനെ പറ്റി ജനങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ ഫഅശാറത്തു ഇലൈഹി ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സുബിയ. തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയുടെ നേരെ കൈചൂണ്ടി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ആ ചോദ്യം കുട്ടിയോട് ചോദിക്കുക. ആ ചോദ്യത്തിന് ആദ്യമായി തൊട്ടിലിൽ കിടന്ന് അള്ളാഹുവിന്റെ അടിമ സംസാരിച്ചു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ സംസാരിച്ചു. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചത് 3 വ്യക്തികൾ മാത്രമാണ്. 1, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ. 2 ജുറൈജിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മയുടെ വാക്ക് കേട്ടിട്ടും സലാം കേട്ടിട്ടും മടക്കാത്ത ജുറൈജിനെ ആ നാട്ടിലുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയുമായി അള്ളാഹു തആല ബന്ധപ്പെടുത്തി കഥയുണ്ടാക്കുന്നു. ആ പെണ്ണ് ഗർഭം ധരിക്കുകയും ആ പെണ്ണിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദി ജുറൈജാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു നാട്ടുകാരി. തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ റബ്ബിനോട് കരഞ്ഞു പറയുകയും മാതാവിനോട് ചെയ്തു പോയ കുറ്റത്തിന്റെ പേരിൽ ഹൃദയം തൊട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയപ്പോൾ ജനിച്ച ആ കുട്ടിയെ ചൂണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ജുറൈജ് ആ കുട്ടിയോട് ചോദിക്കണം ആരാണ് ആ കുട്ടിയുടെ പിതാവെന്ന്. അതായിരുന്നു 2 കുട്ടിയെ സംസാരിച്ച സന്ദർഭം. 3 ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മാതാവ് കുഞ്ഞിന് ജന്മം കൊടുത്തു. അങ്ങനെ പ്രസവിച്ചുമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്ന കുഞ്ഞ് അരികിലൂടെ പെടുത്തു തൊടുത്ത സുന്ദരനായ ഒരു വ്യക്തി പോയപ്പോൾ ആ ഉമ്മ പ്രാർത്ഥിച്ചു, റബ്ബേ എന്റെ മകൻ അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇയാളെ പോലെയാവണം, എന്തൊരു ഐശ്വര്യം, കാണാൻ എന്തൊരു ഭംഗി. ഉടനെ തന്നെ മടിയിൽ കിടക്കുന്ന കുഞ്ഞ് പറഞ്ഞു, വേണ്ട എനിക്ക് അയാളെ പോലെയാവണ്ട. പിന്നീട് അല്പകാലത്തിന് ശേഷം ഒരു അടിമ സ്ത്രീ അതേ കുഞ്ഞിന്റെ അരികിലൂടെ നടന്നുപോയി. ആ ഉമ്മ വീണ്ടും പ്രാർത്ഥിച്ചു, റബ്ബേ ഒരിക്കലും എന്റെ കുഞ്ഞ് ഇതുപോലെയാവരുത്, അഥവാ ഈ അടിമ സ്ത്രീയെ പോലെയാവാൻ പാടില്ല. ഇത് കേട്ടപ്പോ കുഞ്ഞ് തിരിച്ചു പറഞ്ഞു, ഇല്ല ഉമ്മ, ഇവരെ പോലെയാകാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് പരിചയപ്പെടുത്തുന്നുണ്ട്, ആദ്യത്തെ വ്യക്തിക്ക് കാണാനുള്ള ഭംഗിയേയുള്ളൂ, അഹങ്കാരിയായിരുന്നു. 2 അടിമ സ്ത്രീയാവട്ടെ ദൈവബോധത്താൽ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണുമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച 3 ഒരാൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു. അങ്ങനെയായിരുന്നു ഈസാ നബിയുടെ ജനനം. 2 പ്രത്യേകത ഈസാ നബിയുടെ മുഅ്ജിസത്തുകളായിരുന്നു. 1, തൊട്ടിലിൽ വെച്ച് സംസാരിച്ച മുഅ്ജിസത്ത്. 2 മുഅ്ജിസത്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മുൻഗാമികളായ പല അമ്പിയാക്കൾക്കും അള്ളാഹു ഓരോ മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജാലവിദ്യയുടെ മുഅ്ജിസത്തായിരുന്നു. അതുകൊണ്ട് വടി നിലത്തിട്ടപ്പോ പാമ്പാവുകയും വടി കൊണ്ടടിക്കുമ്പം ആ കടല് പിളരുകയും ചെയ്തതും എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. പക്ഷേ ഈസാ നബിക്ക് അള്ളാഹു തആല കൊടുത്തത് വൈദ്യശാസ്ത്ര രംഗത്തുള്ള അത്ഭുതങ്ങളായിരുന്നു. അതിൽപ്പെടും വെള്ളപ്പാണ്ട് ബാധിച്ചൊരു വ്യക്തിയെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചികിത്സിച്ചതും ആ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുത്തതും. ലോകത്തന്നു വരെ അതിനുശേഷമോ വെള്ളപ്പാണ്ട് ചികിത്സിച്ച് സുഖപ്പെടുത്തിയെന്ന് അവകാശവാദമില്ല എങ്കിൽ അന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കൊടുത്തു വെള്ളപ്പാണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള മുഅ്ജിസത്ത്. അതോടൊപ്പം തന്നെ കളിമണ്ണുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പക്ഷികൾക്ക് ജീവൻ കൊടുക്കാനും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചിരുന്നു. ഈസാ നബിയും ജനതയും ജീവിച്ചിരിക്കുന്ന കാലത്ത് വൈദ്യശാസ്ത്രത്തിൽ ഇതുപോലെ ചില കൺകെട്ടുകളും നിർമ്മിതികളും നടക്കുമ്പോൾ ആ കാലത്തുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതേപോലെയുള്ള കഴിവായിരുന്നു ഈസാ നബിക്ക് അല്ലാഹു തആല കൊടുത്തത്. അതുകൊണ്ടായിരുന്നു കളിപ്രതിമകൾ നിർമ്മിക്കുന്ന പക്ഷികളെ നിർമ്മിക്കുന്നവർക്ക് അത്ഭുതത്തോടെ അവർ ഈസാ നബിയോട് ചോദിച്ചു, ഈസാ നീ ദൈവത്തിന്റെ ആളാണെങ്കിൽ ഈ പക്ഷികൾക്കൊന്ന് ജീവൻ കൊടുക്കേ. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആ പക്ഷികൾക്ക് ജീവൻ കൊടുക്കാൻ ഈസാ നബിക്ക് സാധിച്ചു. അതിനർത്ഥം ഏതൊരു പ്രതിമക്കും ജീവൻ കൊടുത്ത് പിന്നീട് അതിനെ ജീവിക്കാൻ വിട്ടു എന്നല്ല, മറിച്ച് ആ സമയത്ത് ഇത്തരക്കാരായ ആളുകളെ റബ്ബിനെ പറ്റി ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ സന്ദർഭത്തിൽ അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തായിരുന്നു. അതുപോലത്തെ ഒരു മുഅ്ജിസത്തായിരുന്നു ഈസാ നബിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ്. അതിനർത്ഥം അള്ളാഹുവിന് കഴിവില്ല, റബ്ബിന്റെ കഴിവ് കൊടുത്തു എന്നല്ല,
ഒരാൾ മരിച്ചു കിടക്കുമ്പം അവര് ചോദിച്ചു, ഈസാ നിനക്ക് വലിയ പ്രവാചകനാണെങ്കിൽ, നിനക്ക് അള്ളാഹുവിന്റെ കൈവോട് കൂടി നിനക്കതിന് സാധിക്കുമെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ, ഈസാ ഈ ഒരു മരിച്ചവനെ നീ ഒന്ന് ജീവിപ്പിക്ക്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിന്റെ മുഴുജിതത്തോടുകൂടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ മരിച്ചവന് ജീവൻ കൊടുത്തു. അതിനർത്ഥം വീണ്ടും ഒരുപാട് കാലം അയാൾക്ക് ജീവിക്കാൻ അവസരം കൊടുത്തു എന്നല്ല. ജനിപ്പിച്ച് അഥവാ മരിച്ച വ്യക്തിക്ക് ജീവൻ കൊടുത്തു, പിന്നീട് അള്ളാഹുവിങ്കിലേക്ക് തന്നെ മടങ്ങി. ഇതൊക്കെ റബ്ബ് കൊടുത്തത് ആ ജനത പ്രവാചകന്മാരിൽ വിശ്വസിക്കാൻ, ആ ജനതയെ ഏകദൈവ വിശ്വാസത്തിലേക്ക് നയിക്കാൻ. ഈ കണ്ട മുഴുജിതത്തുകളൊക്കെ കൊടുത്തപ്പോഴും അതിനേക്കാളേറെ ചിലർ പറഞ്ഞു, ഈസാ ഇതൊക്കെ നീ വലിയവരെ കൺകെട്ട് കാണിച്ച് നീ ആ രീതിയിൽ പറ്റിച്ചു. ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചു, നീ അത് പറ. ഒരു വ്യക്തി മുൻപിൽ വന്ന് ഞാൻ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ അയാൾ കഴിച്ചതിനെ പറ്റി ഈസാ നബി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതോടൊപ്പം അയാളുടെ വീട്ടിലുള്ള ഭക്ഷണം ഏതൊക്കെ എന്നും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഈസാ നബി കാണിക്കുമ്പോഴും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറഞ്ഞത്, ബി അംരി റബ്ബി, ഇതൊന്നും എന്റെ കഴിവല്ല, എന്റെ റബ്ബ് എനിക്ക് തന്നതാ, എന്റെ റബ്ബ് എന്നിലൂടെ കാണിക്കുന്ന മുഴുവത്താ. എന്തിനു വേണ്ടി? അള്ളാഹുവിങ്കിലേക്ക് നിങ്ങൾ മടങ്ങാൻ. മൂസാ നബിയുടെ വടി പാമ്പായതുപോലെ, ലോകത്തുള്ള അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന മുഴുവത്തുകളെ പോലെ, എനിക്ക് അള്ളാഹു തന്നൊരു മുഴുവത്ത് മാത്രമാണിത് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു മുഴുവത്തും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. ഞാനിത് പറയാനുള്ള കാരണം, അള്ളാഹു ഒരു അടിമക്ക് മുഴുവത്തോ കറാമത്തോ കൊടുത്താൽ പിന്നീട് ആ കറാമത്ത് കൊണ്ടും മുഅ്ജിസത്ത് കൊണ്ടും ഒരു അമ്പിയാക്കളും ജനങ്ങളെ ചൂഷണം ചെയ്തിട്ടില്ല. ഇല്ലാത്ത കള്ള കറാമത്ത് കഥകൾ വ്യാഖ്യാനിച്ച് ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കാനും തീവണ്ടിയെ താങ്ങി നിർത്താനും ഗർഭിണി അല്ലാത്തവർക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കാനും പസഫിക് സമുദ്രത്തിൽ ചെന്ന് കപ്പല് നന്നാക്കാനും ആഴ്ചയിൽ ഒരിക്കൽ ചിറ്റടി വീത്തൽ വന്ന് ആ മക്കാമ് കിടക്കുന്ന ഷെയ്ഖുനെ കഞ്ഞും പയറും തിന്ന് ഉമ്മാനോട് സലാം പറഞ്ഞു പോകലും, ഇത്തരത്തിലുള്ള കെട്ടുകഥകളൊന്നും മുൻഗാമികളായ ഒരു പ്രവാചകന്മാരും ചരിത്രത്തെ പഠിപ്പിച്ചിട്ടില്ല. അവർക്കപ്പൊ കിട്ടിയ കഴിവ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചു. പിന്നീട് ഒരിക്കൽ പോലും അതിന്റെ പേരിൽ അവർ ചൂഷണം നടത്തിയിട്ടില്ല. ഇന്നും ഈസാ നബിയിൽ വിശ്വസിക്കുന്ന പലരും ഇത്തരത്തിലുള്ള നിർമ്മിക്കപ്പെടുന്ന കെട്ടുകഥകളിലൂടെ പോകുമ്പോ, ഇന്നും ക്രൈസ്തവ സഹോദരന്മാര് ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങൾ കാണിക്കുമ്പോ അതിനെ വിമർശിച്ചിരുന്നു എക്കാലഘട്ടത്തിലും പ്രവാചകന്മാരായ അമ്പിയാക്കൾ മുസ്ലിമീങ്ങൾ. പക്ഷെ ആ മുസ്ലിം സമുദായത്തെ പോലും ഈ ക്രിസ്തീയ നിർമ്മിതിയേക്കാൾ ഇത്തരത്തിലുള്ള ആളുകളെക്കാൾ പരിഹസിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചിലരും ഇതുപോലെ ചില കഥകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ഈസാ നബിയുടെ പ്രത്യേകതയായിരുന്നു അള്ളാഹു കൊടുക്കുന്ന ഈ മുഅ്ജിസത്ത്. മൂന്നാമത്തെ പ്രത്യേകത, ഈസാ നബി മരണപ്പെട്ടിട്ടില്ല. ഈസാ നബി അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെട്ടത്. ബനു ഇസ്രായേലിൽക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. വഖൗലിഹിം ഇന്നാ ഖത്തൽനൽ മസീഹ ഈസ ബിനു മറിയം. അവർക്കുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവം, അവർ ഉപദേശിക്കാൻ വരുന്ന അമ്പിയാക്കളെ അവർ കൊന്നുകളയാറായിരുന്നു പതിവ്. ഈസാ നബിയെയും അവർ കൊല്ലാൻ തീരുമാനിച്ചു. ചതിയിലൂടെ ഒറ്റപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഈസാ നബിയെ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തിയെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി വകാനല്ലാഹു അജീസൻ ഹകീമ. തീർച്ചയായും ഈസാ നബിയെ അല്ലാഹു ഉയർത്തിയതാ, റബ്ബിന്റെ അരികിലേക്ക് അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടുപോയതാ. അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ അല്ലാഹു ഉയർത്തിയതിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾക്ക് ഈസാ നബിയെ വധിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും റബ്ബിന്റെ തീരുമാനപ്രകാരം വാനലോകത്ത് ജീവിക്കുന്നുണ്ട്. അതിലൊരു അപനിർമ്മിതിയോ ഒരു കെട്ടുകഥയാണെന്നോ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. കാരണം വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നാലാമത്തെ ശ്രദ്ധയായി അള്ളാഹു പരിചയപ്പെടുത്തുന്നതും, ആ ഈസാ നിങ്ങൾക്കിടയിലേക്ക് വരും. ആരെ കൊല്ലാൻ വരും? ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി വരും. ഈ ലോകം അവസാനിക്കുന്നതിന്റെ മുൻപ് ദജ്ജാൽ അവതരിപ്പിക്കപ്പെടുകയും ഈ ലോകമാസകലം അക്രമങ്ങളാൽ വ്യാപിപ്പിക്കപ്പെടുകയും ചെയ്യും. ജൂതന്മാര് ലോകത്തിന്റെ ശത്രുക്കളായി മാറും. അവര് തെരഞ്ഞുപിടിച്ച് മുസ്ലിം സമുദായത്തിന്റെ നേരെ കുതിര കയറാനൊരുങ്ങും. അവരുടെ കണ്ണിൽ ക്രൈസ്തവന്മാരും അതോടൊപ്പം മുസ്ലിമീങ്ങളും ഏറ്റവും വലിയ ശത്രുക്കളായി മാറും. അങ്ങനെ ലോകത്ത് ഇസ്ലാമിന്റെ നാശത്തിന് വേണ്ടി ജൂതന്മാര് സർവതന്ത്രവും പ്രയോഗിക്കുമ്പോ ഈ ലോകത്തേക്ക് അള്ളാഹു തആലയുടെ കൽപ്പന പ്രകാരം
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈ ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെടും. വഇന്നഹു ലഇൽമുൽ ലിസാഅത്തി ഫലാ തംതറുന്ന ബിഹാ, തീർച്ചയായും അന്ത്യനാളിന്റെ തൊട്ടുമുൻപ് ദജ്ജാലിനെ വകവരുത്താൻ അല്ലാഹു തആല ഈസാ നബിയെ ഈ ലോകത്തേക്ക് ഒരിക്കൽ കൂടി തിരിച്ചയക്കും. കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ അല്ലാഹുവിന്റെ തിരുദൂതൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് എല്ലാ ആളുകളും നസാറാക്കളിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട പലരും ആ ഈസാ നബിയിൽ വിശ്വസിക്കും, ഏകദൈവ ആരാധനയിലേക്ക് വരും. പിന്നെ ശത്രുക്കൾ ജൂതന്മാർ മാത്രമായിരിക്കും. യഹൂദികൾ അഥവാ ഇസ്ലാമിനെയും ഈ ഈസാ നബിയെയും ജാരസന്തതിയായി വിശ്വസിക്കുന്ന യഹൂദികൾ, എന്തുകൊണ്ടാ യഹൂദന്മാർക്ക് ഇസ്ലാമിനോട് ഇത്ര വെറുപ്പ് എന്നറിയോ? അവര് വിശ്വസിക്കുന്നത് ഈസാ നബി അടക്കം ജാരസന്തതിയാണ് എന്ന വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അബ്രഹത്തിനെ ഇബ്രാഹിമിനെ അംഗീകരിക്കുകയും ഈസയെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ കുടില ശത്രുത എക്കാലഘട്ടത്തിലും ആ ആളുകൾക്ക് ജൂതന്മാർക്ക് ഇസ്ലാമിന്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി ഈസാ നബി അവതരിക്കപ്പെടുന്നത് അഥവാ ഇറങ്ങി വരുമ്പോ ഈ ദജ്ജാലിനെ വധിക്കുകയും പിന്നീട് യഹൂദികളെ ഈ ലോകത്ത് നിന്ന് വധിച്ചു കളയുകയും ചെയ്യും. ഇതൊരു കെട്ടുകഥയല്ല. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ എവിടെ ഇറങ്ങുന്നു എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഇദ് ബഅദല്ലാഹുൽ മസീഹ ബിനു മറിയം ഫയൻസിലു ഇന്ദൽ മനാരത്തിൽ ബൈദാഇ, ഒരു വെളുത്ത മിനാരത്തിലായിരിക്കും അദ്ദേഹം അവതരിപ്പിക്കപ്പെടുക. ഷർത്തിയ ദമസ്ക്, ദമസ്കിന്റെ ദമസ്ക് എന്ന രാജ്യത്തിന്റെ പ്രവിശ്യയുടെ മേഖലകളിലുള്ള ഒരു വെളുത്ത മിനാരത്തിൽ. ഇന്നും ദമസ്കസിലെ ജാമിഉൽ അമവിയുടെ മിനാരം വെളുത്തതാണ്. ഇന്നും അവരവിടെ സംസാരിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്ത് പല ഭാഷകളുണ്ടെങ്കിലും ദമസ്കസിലെ അവിടെയുള്ള നസാറാക്കളും മുസ്ലിമീങ്ങളും യഹൂദികളും സംസാരിക്കുന്നത് അറാമിക് ഭാഷ മാത്രമാണ്. കാരണം ഈസാ നബി സംസാരിക്കുന്നത് അറാമിക് ഭാഷയിലായിരിക്കുമെന്ന് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരു സുബഹിയുടെ സമയത്ത് ഈസാ നബി അവതരിപ്പിക്കപ്പെടുമെന്നും ദജ്ജാലിനെ കൊല്ലുമെന്നും അതിനുശേഷം ഈ ലോകത്തിന്റെ അവസാനം സംഭവിക്കുമെന്നും കൃത്യമായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ നാല് പ്രത്യേകതകളാണ്, ശ്രേഷ്ഠതകളാണ് ഈസാ നബിക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം. അതല്ലാതെ ഈസാ നബിയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ആഘോഷങ്ങൾക്ക് ഇസ്ലാമിൽ തെളിവില്ല. അതല്ലാത്ത ചില നിർമ്മിതികൾക്കും ഇസ്ലാമിൽ തെളിവില്ല. ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ പോലും അമ്പിയാക്കളിൽ ഉലുൽ അസ്മിൽപ്പെട്ട റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്പിയാക്കൾ എന്നും മനസ്സിലാക്കി ആ പ്രവാചകത്വത്തെ അംഗീകരിച്ച് ഈസാ നബി കാണിച്ചു തന്ന ഏകദൈവത്തിലേക്ക് മടങ്ങലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അതിനർത്ഥം മറ്റെല്ലാ മതങ്ങളെയും വെറുത്ത് കൊല്ലണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ലുക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് ആ വിശ്വാസമാണെങ്കിൽ അവരത് വിശ്വസിക്കട്ടെ, അവരാ വഴിക്ക് പോട്ടെ. പക്ഷേ അല്ലാഹു ഏറ്റവും കൂടുതൽ വെറുത്തതും അവരുടെ ഈ വാക്കായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ചരിത്രമായിരിക്കണം ഒരു മുസ്ലിം പഠിച്ചു മനസ്സിലാക്കേണ്ടത്. നമ്മൾ അറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ ഓരോ അമ്പിയാക്കളെ പിന്നിലും ഉണ്ടാകുമ്പോ അതൊന്നും പഠിക്കാതെ ഓണാകുമ്പം കുറെ പൂക്കളിട്ട് ആഘോഷിച്ച് കസവിട്ട് നടക്കാനും ക്രിസ്തുമസ് ആകുമ്പം കുറെ ട്രീ ഒരുക്കാനും അല്ലെങ്കിൽ കുറെ ആഘോഷങ്ങൾ നടത്താനും വിഷുവാകുമ്പം കുറെ പടകം പൊട്ടിക്കാനും എന്തുണ്ട് വെറൈറ്റി എന്ന് ആലോചിച്ച് നടക്കുമ്പോ ഇസ്ലാമിന്റെ ഇജ്ജത്ത് ഒരു മുസ്ലിം പ്രകടിപ്പിക്കേണ്ടത് അന്യന്റെ മതത്തെ നെഞ്ചോട് ചേർത്തിട്ടല്ല, അതിനെ വെറുത്തോണ്ടുമല്ല, നമ്മളെ ആശയത്തെയും ആദർശത്തെയും സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിമാനിച്ചുകൊണ്ടാണ്. ആ തിരിച്ചറിവിലേക്കാവണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ള വിശ്വാസികളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹ നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അല്ലാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് പല ചെറുപ്പക്കാർക്കും കുട്ടികൾക്കുമുള്ളൊരു സംശയം, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഒരാഘോഷ അറിയിപ്പായി ആശംസകളായി മറ്റൊരാളോട് നമുക്കത് പറയാൻ സാധിക്കുമോ, പറഞ്ഞാൽ തെറ്റാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്.
ഒരുപക്ഷെ നാളെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിലെത്തുമ്പോൾ മുസ്ലിം സമൂഹത്തിലുള്ള പലരും തന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കാം, തെറി പറഞ്ഞേക്കാം. കാരണം മതേതരത്വം എന്നാലും മതസൗഹാർദ്ദം എന്നാലും എല്ലാ മതങ്ങളുടെയും ആശയങ്ങളും അവരുടെ ആരാധനകളും സ്വന്തം ജീവിതത്തിൽ പകർത്തലാണ് എന്ന് തെറ്റിദ്ധരിച്ച, വിവരമുണ്ടെന്ന് അഭിമാനിക്കുന്ന ചില വിവരമില്ലാത്ത ആങ്ങളമാരും പെങ്ങന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഡിസംബർ 25 ഈസാ നബിയുടെ, യേശുവിന്റെ ജന്മദിനമായിട്ടാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നതും ആഘോഷിക്കുന്നതും. അവരത് ആഘോഷിക്കട്ടെ, ആരാധിക്കട്ടെ, നമ്മളത് തടയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഡിസംബർ 25 ഈസാ നബി ജനിച്ചത് എന്നതിന് തെളിവ്? ലോകത്തൊരു വാക്കുകളിൽ പോലും, ഒരു ചരിത്രത്തിൽ പോലും ഡിസംബർ 25 ഈസാ നബി അല്ലെങ്കിൽ യേശു ജനിച്ചത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ ചരിത്രമുണ്ടായത്? AD 300 കാലഘട്ടത്തിൽ അന്ന് റോമ ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി, ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അനുയായികളും അക്കാലം വരെ ജീവിച്ചിരുന്നത് അഗ്നിയെ ആരാധിച്ചുകൊണ്ടായിരുന്നു, അഥവാ സൂര്യനെ ആരാധിച്ചുകൊണ്ടായിരുന്നു. അന്ന് അവർ ആരാധനയ്ക്ക് വേണ്ടി വർഷത്തിൽ ഒരു ദിവസം തെരഞ്ഞെടുത്തത് ഡിസംബർ 25 ആ ഡിസംബർ 25 അവരുടെ വിശ്വാസപ്രകാരം മരങ്ങളെ അണിയിച്ചു. ചരിത്രം പരിശോധിക്കുന്ന, പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും, ഞാൻ പറയുന്നത് വർഗീയതയല്ല. അന്നത്തെ കാലഘട്ടത്തിലുള്ള കോൺസ്റ്റന്റൈൻ രാജാവിന്റെ അനുയായികൾ മരങ്ങളെ അലങ്കരിച്ച് സൂര്യനെ ആരാധിക്കുന്ന ഒരു പ്രവണതക്കാരായിരുന്നു. ആ മരങ്ങളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവരുടെ ആഘോഷങ്ങളിലേക്ക് ആവേശത്തോടെ അവർ പെരുമാറുമ്പോൾ AD 366 കോൺസ്റ്റന്റൈൻ രാജാവ് രാജ്യമടക്കം അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് മാറി. ക്രിസ്തുമതത്തിലേക്ക് മാറിയതോടുകൂടി പിന്നീട് അദ്ദേഹത്തിന് ക്രിസ്തുമതത്തെ പിന്തുണയ്ക്കേണ്ടി വന്നു. അങ്ങനെ ആഘോഷങ്ങൾക്ക് വേണ്ടി അവർ തെരഞ്ഞെടുത്തതാവട്ടെ ഡിസംബർ 25 മരമൊരുക്കി അഗ്നിയെ, അതല്ലെങ്കിൽ സൂര്യനെ ആരാധിച്ചിരുന്ന ആ ചരിത്രം നേരെ അവര് അത് ക്രിസ്തുവിന്റെ ജന്മദിനമാണ് എന്ന് സ്ഥാപിക്കുകയും ആ ഡിസംബർ 25 ക്രിസ്തുമസ് ഡേ ആയിട്ട് അവർ ആഘോഷിക്കാനും തുടങ്ങി. AD 368 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പീൽ മാർപ്പാപ്പ എന്നൊരു മനുഷ്യൻ, ക്രിസ്തുവർ വിഭാഗത്തിൽപ്പെട്ടയാൾ, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇനി മുതൽ ഡിസംബർ 25 ക്രിസ്തുമസ് ഡേ ആയിരിക്കും. ഇതല്ലാത്ത ഒരു ചരിത്രവും ഡിസംബർ 25 പിന്നിൽ നസാറാക്കൾക്ക് പോലും അവകാശപ്പെടാനില്ല. പിന്നീട് ആ ക്രിസ്മസ് ട്രീക്ക് പകരം തന്നെയാണ് ക്രിസ്തുമസിന്റെ ട്രീയും വന്നത്. അന്ന് സൂര്യൻ ആരാധിക്കുന്നതിന് പകരമാണ് വെളിച്ചങ്ങളും തോരണങ്ങളും നക്ഷത്രങ്ങളും അവർ തൂക്കാൻ തുടങ്ങിയത്. അതോടുകൂടി ജോൺ പോൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു, ഇന്ന് ദൈവം ജനിച്ച ദിവസമാണ്. അവര് വാദിച്ചു തുടങ്ങി, ഇന്ന് ദൈവത്തിന്റെ മകൻ ജനിച്ച ദിവസമാ. അള്ളാഹു ആ കാര്യത്തെ തൊട്ടോർമ്മപ്പെടുത്തി. എത്ര വലിയ പാതകമാണ് അവർ പറയുന്നത്! അവര് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ടായി എന്ന്, പടച്ചറപ്പ് ഒരു മക്കളെ ഉണ്ടാക്കി എന്ന്, ആകാശങ്ങൾ പൊട്ടിപ്പളരുകയും ഭൂമി പടർന്നു പോകുകയും അല്ലെങ്കിൽ സമുദ്രങ്ങൾ തിളയ്ക്കുകയും അതല്ലെങ്കിൽ പർവ്വതങ്ങൾ മരീചികളെ പോലെ പറന്നു പോകുകയും ചെയ്യുന്ന അതിനേക്കാളും അപകടകരമായ ഒരു വാക്കാണ് അവർ പറഞ്ഞത്, അള്ളാഹു ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന്. ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറയുന്നവരുടെ ആഘോഷത്തിന് ആഘോഷം കൊടുക്കാമെന്ന് വിശ്വസിക്കുന്നവൻ ഒരു മുസ്ലിം അല്ല. അള്ളാഹുവിന് ഒരു കുഞ്ഞുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ഇസ്ലാമിന്റെ അതിരിന്റെ പുറത്താ. ഈ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് ഇനി ആരോടും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾ ഇസ്ലാമിന്റെ പുറത്ത, നിങ്ങൾ കുറ്റവാളികളാ, നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം പറഞ്ഞു എന്ന് നമ്മൾ മറ്റൊരാളോട് പറയാൻ പോകണ്ട. ഒരു മുസ്ലിം ഞാൻ സംസാരിക്കുന്നതും ഞാൻ പറയുന്നതും ഇസ്ലാം ഇസ്സത്തായി അംഗീകരിച്ചവരോടാണ്. അല്ലാണ്ട് എവിടെയും തൊടാത്ത, എല്ലാ തോണിയിലും കാലിട്ട് നടക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട്. അവരെന്റെ വാക്കിനെ വിലയിരുത്തണ്ട, അവഗണിച്ചേക്കുക. അവരെ തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. ഇസ്ലാം എന്നാൽ കെട്ടിക്കൊടുക്കുന്ന മതമല്ല. ഈ പറഞ്ഞിട്ടർത്ഥം ക്രിസ്ത്യാനികളെ വെറുക്കണമോ, അവർ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതോ എന്നല്ല.
അന്യദേശത്തുനിന്ന് ക്രൈസ്തവ സമൂഹം വന്നപ്പം മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്ത് അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. മനുഷ്യൻ എന്ന രീതിയിലും അവരുടെ വിശ്വാസം എന്ന രീതിയിലും നിങ്ങൾ പരിഗണിക്കണമെന്നും അവരുടെ ദൈവത്തെ നിങ്ങൾ കുറ്റം പറയരുതെന്നും അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എന്റെ അല്ലാഹുവിനെ അവരും കുറ്റം പറയുമെന്നും പഠിപ്പിച്ച ഒരു റസൂലിന്റെ അനുയായികളാണ് നമ്മൾ. അതിനർത്ഥം അവരെ ഒറുക്കാനോ അവരെ ആഘോഷങ്ങളിൽ തലയിടാനോ അല്ലെങ്കിൽ ആഘോഷിക്കുന്നിടത്ത് പോയി പൊട്ടിത്തെറിക്കാനോ അല്ല. അവർക്ക് അവരുടെ വിശ്വാസം, അവരാഘോഷിക്കട്ടെ, അവരാനന്ദിക്കട്ടെ, അവർ ആ രീതിയിൽ ജീവിതത്തിലേക്ക് ചേർക്കട്ടെ. പക്ഷെ അള്ളാഹുവിന് ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരാഘോഷത്തിന് നമ്മളും സ്റ്റാറും തൂക്കി, നമ്മളും ട്രീ ഒരുക്കി, നമ്മളും അത്യാവശ്യം അണിഞ്ഞൊരുങ്ങി, നമ്മളും ആ ഒരു രീതിയിൽ വേഷം കെട്ടി, നമ്മളും മറ്റുള്ളവർക്ക് ഒരു രീതി മാതൃക കാണിച്ചു കൊടുക്കുമ്പോ അള്ളാഹു പറഞ്ഞതുപോലെ എത്ര വലിയ പാതകമാ നബി അവർ പറഞ്ഞതെന്നറിയോ? ഞാനൊരു കുഞ്ഞനുണ്ടാക്കി, എനിക്കൊരു മകനുണ്ടെന്ന് അവർ പറഞ്ഞുണ്ടാക്കി നബി. അള്ളാഹു വെറുപ്പോടെ പടച്ചറപ്പ് ഏറ്റവും ഗൗരവത്തോടെ പറഞ്ഞൊരു വാക്കിന് നമ്മളാൽ, നമ്മളെ വാക്കിനാൽ, നമ്മളെ പോസ്റ്റിനാൽ ഞാനതൊക്കെ അംഗീകരിക്കുന്നോനാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അതൊരു മുസ്ലിമിന് യോജിക്കാത്തതാ എന്ന് കരുതി ഓന്റെ കല്യാണത്തിന് പോകരുത്, ഹിന്ദുക്കൾ ഉണ്ടാക്കുന്നത് തിന്നരുത്, ക്രൈസ്തവന്മാര് എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞു വന്നാൽ സഹായിക്കരുത് എന്നൊന്നുമല്ല. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മളുടെ മതം. ആ വിശ്വാസം നെഞ്ചോയ്ക്ക് നിൽക്കുമ്പോ നമുക്ക് പറയാൻ പറ്റണം വക്കാല ഇന്നനീമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്. ആ രീതിയിലാവണം ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മറ്റൊരു മതത്തോട് അതിന്റെ ആരാധനയിലും ആഘോഷത്തിലും ആസ്വാദനത്തോടു കൂടി കയറി ചെന്നാൽ അള്ളാഹു അവനെ അക്കൂട്ടത്തിലായിട്ടേ കണക്കാക്കൂ. അത് മതസൗഹാർദ്ദമല്ല. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും സ്നേഹിച്ച് അവർക്ക് അവരുടെ ആരാധനകൾക്ക് അവകാശം കൊടുക്കല. ആ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മളെ വിശ്വാസത്തിന്റെ ഗൗരവത്തെ പറ്റി അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം പിനീങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു മറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങളും പറ്റിപ്പോകുന്നുണ്ട് നാം. എല്ലാം വിട്ടുപുറത്തും ആപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടാൻ. മക്കളില്ലാതെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരാകുന്ന കുടുംബങ്ങൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും റബ്ബേ നീ കാരുണ്യം കാണിക്കാൻ. പല അസുഖങ്ങളും ബാധിച്ച് ഏറെ പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട് നാഥ. ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും മാറ്റി ആരോഗ്യത്തോടെ ദീർഘായുസോടു കൂടി ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണം. അല്ലാഹു ഗഫൂറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാ ഖിയാഹു മിൻഹും വൽ അംബാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്. അല്ലാഹു അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വാദിൽ അശ്ശക്ക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അസുഖം ബാധിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലുകളിലും വീടുകളിലും ജീവിക്കുന്നവർ നാഥ, എന്താണോ ഓരോരുത്തരുടെ ജീവിതത്തിലും ഏറ്റവും ഖൈറായത് ആ ഖൈറിലേക്ക് ഓരോരുത്തരെ നീ എത്തിക്കുകയും മനസ്സമാധാനത്തോടെ ദീർഘായുസോടുകൂടി ജീവിക്കാൻ നീ തൗഫീഖ് നൽകുകയും ചെയ്യണമേ. കടബാധ്യതയിൽപ്പെട്ട് ഹറാമായ പല സാമ്പത്തിക ഇടപാടുകളിലും പെട്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ജീവിക്കുന്നവരുണ്ട് നാഥ. ഏറ്റവും ഹലാലായ നിലക്കത് വീട്ടാനും ബാധ്യതകളില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഒരുപാട് അറിവ് നേടിയ മക്കളുണ്ട് നാഥ, നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവര്, ഓരോ കുടുംബത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല മഹീഷത്തോടു കൂടി ജീവിക്കാൻ ഞങ്ങളെ മക്കളുടെ വിദ്യാഭ്യാസവും ഞങ്ങളെ മക്കളുടെ ആരോഗ്യത്തിനും നീ ആഫിയത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. നാഥ, ലോകത്തിന്റെ പല ഭാഗത്തും ഫലസ്തീനിലടക്കം ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി നേരെയുണ്ടാകുന്ന അതിക്രമത്തിൽ നിന്ന് വിശ്വാസികളെ നീ സംരക്ഷിക്കുകയും ഏറ്റവും സമാധാനത്തോടുകൂടി ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയാകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബ.